നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. അയ്യോ, എന്തിനാ കരയുന്നേ? ചിരിച്ചല്ല, എന്തോന്നടേ? ഒന്നുമില്ല, ഒരാളെ ഒന്ന് പീഡിപ്പിക്കണം, അല്ലേ തുണി പൊക്കി കാണിക്കണം, എന്നിട്ട് മാനസിക അസ്വാസ്ഥ്യമാണെന്ന് പറയണം. ഏ, ആണെന്നേ? 5 വർഷം തിന്നും കുടിച്ചും ജയിലിൽ കിടന്ന പൾസർ സുനി ഇപ്പം തൃശ്ശൂരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അതുപോലെ നടൻ ശ്രീജിത്ത് രവി മറ്റേ തുണി പൊക്കിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയല്ലോ. അപ്പോൾ വൃത്തികേട് ചെയ്തിട്ട് മാനസികമാണെന്ന് പറഞ്ഞാൽ പോരെ? ശ്രീജിത്ത് രവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പൾസർ സുനിയെ മാറ്റിയതേ വേറെയാണ് ഉദ്ദേശം. എന്ത് നിസാരം കേസ് ദുർബലപ്പെടുത്താൻ? അല്ലാണ്ട് 5 വർഷം സുഖമായി തിന്നും കുടിച്ചും ഫോൺ വിളിച്ചും എഴുത്തെഴുതിയും ജയിലിൽ കിടന്ന പൾസർ സുനി ഇപ്പം പെട്ടെന്ന് മാനസിക നില തെറ്റി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓ, ഒരാളുടെ മാനസിക നില എപ്പോൾ വേണമെങ്കിലും തെറ്റാം, അതിന് ചികിത്സയും നൽകണം. ഇത് മാനസിക നില തെറ്റിയതൊന്നുമല്ല, പുതിയ പ്രോസിക്യൂട്ടറായി അജകുമാറിനെ നിയമിച്ചതിൻ്റെ പേടിയാണ് ഈ ചികിത്സ. ദിലീപിൻ്റെ പ്രമുഖ വക്കീലിനോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റിയ കക്ഷിയാണ് ഈ അജകുമാർ. അപ്പോൾ പേടിയൊന്നുമില്ല, ചെറിയ ഒരു ഭയം. അതുകൊണ്ട് പിന്നെ പാണന്മാർ പറയുന്ന വേറൊരു രഹസ്യം കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കൂറുമാറി പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് ചാടിയവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ ദിലീപ് ബോധം കെട്ട് വീണെന്ന്, പക്ഷേ സംഭവം അറിയാത്ത മട്ടിൽ ലീക്കാക്കിയിട്ടും ആരും വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഇതിലും വലിയ ഇഷ്യൂസ് വന്നിട്ട് കുലുങ്ങാത്ത ദിലീപ് ഇപ്പോൾ ബോധം കെട്ടു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? പിന്നെ വേണേ ഒരു സംശയം പറഞ്ഞു തരാം. എന്തായാലും പൾസർ സുനിയെ പോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി കിടക്കാൻ ദിലീപിന് പറ്റില്ല. അപ്പോൾ ബോധം കെട്ട് വീണ് വല്ല ബ്രെയിൻ ട്യൂമറുമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണോ? അല്ല, മുമ്പ് ആശുപത്രിയുടെ പടി പോലും കാണാത്ത ദിലീപണ്ണൻ അവിടെ അഡ്മിറ്റായിരുന്നെന്ന് തെളിവുണ്ടാക്കിയതുപോലെ വല്ലോ?